Hi students, good morning. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഫൽവാല. ന്യൂ വേർഡ്സ് എല്ലാം പഠിച്ചു അല്ലേ? ഒരു ഫൽവാലയെ കണ്ടു. ഫൽവാല ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. ഏതെല്ലാം ഫ്രൂട്ട്സ് ആണ് കൊണ്ടുവന്നത്? സേബ്, സന്തരി, അമൃത്, അങ്കുർ, കീല അല്ലേ? മാധയും രോഹിണിയും ഫ്രൂട്ട്സ് മേടിക്കാൻ വന്നു. ഓരോ ഫ്രൂട്ട്സിന്റെ വില പറഞ്ഞു. സേബിന്റെ വില എത്രയാണ്? 40 രൂപ. സന്ത്രയുടെ വില 50 രൂപ. ഇതെല്ലാം നമ്മൾ കണ്ടു അല്ലേ? നമുക്കിനി നെക്സ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ടെക്സ്റ്റ് എടുത്തോണ്ട് വന്നല്ലോ. ഓക്കെ, റെഡി. മാത പിതാജിക്കു കേല പസന്ദ് ഹേ. പിതാജിക്ക് എന്താണ് ഇഷ്ടം? പഴം അനിഷ്ടം. ഓ ഫൽവാലെ, സേബ് സന്തര അവർ കേല ഏകെ കിലോ ദേദോ. ഫൽവാലെ, സേബും സന്തരയും പഴവും കേലയും ഏകെ കിലോ ദേദോ. ഓരോ കിലോ വീതം എടുക്കൂ. ഫൽവാല ജി മാതാജി അഭി ദേതാ ഹോ. ആ അമ്മേ, ഇപ്പോൾ തരാം. ഫൽവാല സേബ് സന്തര അവർ കേല ഏകെ കിലോ ദേതാ ഹേ. ഫൽവാല എന്തൊക്കെ കൊടുത്തു? സേബും സന്തരയും ഓരോ കിലയും കൊടുത്തു. മാത രോഹിണി തുമക്കു അവർ കുച്ചാക്കിയേ. മാത ചോദിച്ചു, രോഹിണി മോളെ നിനക്ക് വേറെ വല്ലതും വേണമോ? രോഹിണി നെഹി മാതാജി, മുച്ചെ അവർ കുച്ചിനെഹിയും ചായിയേ. ഒന്നും വേണ്ട അമ്മേ, എനിക്ക് ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞതാരാണ്? രോഹിണി. രോഹിണി എന്താ പറഞ്ഞത്? എനിക്ക് മറ്റൊന്നും വേണ്ട അമ്മേ. മാത കുൽ കിത്തനെ റുപ്യേ ഹുയേ. ഫൽവാല ഏക് സ റുപ്യേ ഹുയേ. ഫൽവാല പറഞ്ഞു. മാത ചോദിച്ചു, ടോട്ടൽ എത്രയായി, എത്ര രൂപയായി? ഫൽവാല ഏക് സ റുപ്യ, ഇതാണ് 100 രൂപയാണ് ആയത് അല്ലേ? മാതാജി ഫൽവാലേക്കോ സ റുപ്യേക്ക് നോട്ട് ദേ ദേതി ഹേ. എത്ര രൂപയാണ് കൊടുത്തത്? 100 രൂപയുടെ 1 നോട്ട് കൊടുത്തു. ഫൽവാല ധന്യവാദ് മാതാജി. ധന്യവാദ് രോഹിണി ബേട്ടി. ആ മാതാജി താങ്ക്സ് മോളെ, താങ്ക്സ്. ഇത് പറഞ്ഞിട്ട് ഫൽവാല ചലാ ജാത്ത ഹെ. ഫൽവാല നടന്നു പോകുന്നു. അപ്പോഴും അവരെന്തൊക്കെയാണ് വാങ്ങിയത്? സേബും സന്തരിയും കേലയും വാങ്ങി അല്ലേ? നമ്മളത് കണ്ടു. പിന്നെ അവർ എത്ര രൂപയായി? 100 രൂപയാണായത് അല്ലേ? 100 രൂപയും കൊടുത്തിട്ട് ഫൽവാല താങ്ക്സും പറഞ്ഞ് നടന്നുപോയി. ഈ ലെസൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം പഠിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ടീച്ചർ ഒരു ഒന്ന് പറയാം. സേബ് ആപ്പിൾ, സന്തര ഓറഞ്ച്, അമൃത് ഗുവ, അങ്കുർ ഗ്രേപ്സ്, ഭാവ് റേറ്റ്, മെഹങ്ക കോസ്റ്റ്ലി, സസ്ത ചീപ്പ്, മീട്ട സ്വീറ്റ്. സേബ് സന്തര അമൃത് അങ്കുർ ഫാവ് മെഹങ്ക സസ്ത മീട്ട. എല്ലാവരും വായിക്കാൻ പഠിച്ചല്ലോ. ആ ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ നോട്ട്സ് ഇട്ട് തരാം. കോൺ കർത്ത ഹേ. മാതാജി അഭി ദേതാ ഹോ. അങ്ങനെ പറഞ്ഞത് ആരാണ്? അമ്മേ ഞാൻ ഇപ്പോൾ തരാം. അവിടെ ഒരു കുഞ്ഞ് വരയിട്ടിട്ട് അവിടെ എന്തെഴുതണം? ഫൽവാല. അവിടെ എന്തെഴുതണം? ഫൽവാല. ഫൽവാലയല്ലേ അങ്ങനെ പറഞ്ഞത്? ഓക്കെ. നെക്സ്റ്റ് തുമക്കു അവർക്ക് ഉച്ചാക്കിയേ. നിനക്കിനി എന്താണ് വേണ്ടത്? നിനക്കിനി വേറെ വല്ലതും വേണമോ എന്ന് ചോദിച്ചത് ആരാണ്? മാതാജി അല്ലേ. അപ്പോഴവിടെ എന്തെഴുതണം? ഒരു കുഞ്ഞു വരയിട്ടിട്ട് എന്തെഴുതണം? മാതാ, മാതാജി. ഓക്കെ. മൂന്നാം, മുച്ചെ സേബ് അവർ സന്തരാച്ചാക്കിയേ. എനിക്ക് ആപ്പിളും ഓറഞ്ചും വേണം. അങ്ങനെ പറഞ്ഞത് ആരാണ്? രോഹിണിയല്ലേ. അപ്പോഴവിടെ എന്തെഴുതണം? രോഹിണി. ഓക്കെ. പിതാജിക്കോ കേല പസന്തേ. പിതാജിക്ക് പഴം ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞതാരാണ്? മാത. അപ്പൊ എന്താണ് ഇവിടെ എഴുതേണ്ടത്? മാതാജി. നിങ്ങൾക്ക് മനസ്സിലായോ? ആ അടുത്തത് പടോ സംചോ. സന്തര സന്തരേ, കേല കേലേ, റുപ്പയ്യ റുപ്പയേ, ബേട്ടി ബേട്ട, മാത പിത, മെഹങ്ക സസ്ത. എല്ലാം കണ്ടല്ലോ നിങ്ങൾ. ആ നിങ്ങൾ ഇതെല്ലാം ഒരു പ്രാവശ്യം റീഡ് ചെയ്യണം. റീഡ് ചെയ്തിട്ട് ഇതിന്റെ ന്യൂ വേർഡ്സും അർത്ഥലിക്കുകയും ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ തരും. കോൺ കാത്താഹേ പടോ സമിച്ച് ഇതെല്ലാം നോട്ടില് ഒരു പ്രാവശ്യം എഴുതണം. ഇത് ഹോംവർക്ക് ബുക്കില് ഇതെല്ലാം 5 ടൈംസും എഴുതണം കേട്ടല്ലോ. ലെസ്സനിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് വിളിച്ചു ചോദിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ലെസ്സൺ മനസ്സിലായല്ലോ. ഓക്കെ, ബൈ.
താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.